to my kitchen. Coconut beef curry undakkan thodanga. Aadyam 3/4 kilo beef ilekku mulagu podi, manjal podi, malli podi, kurumulagu podi, avashyanusaranam uppu enniva chertu mix cheythu yojippikkuka. Ara glass vellam ozhichu cookeril 3/4 bhagathollam beefine vevichedukka. ഞാൻ കുക്കറിൽ 5 വിസിൽ വരുത്തുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മൂത്തു വരണം. അതിനുശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം സൈസ് 3 സബോളയാണ് എടുത്തത്. അത് നന്നായി വഴന്നു വരണം. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്നു കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്യണം. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് നല്ല ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 ചെറിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ചൂടുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചേർക്കുന്നത് ബീഫിലേക്ക് മസാല എല്ലാം പിടിച്ച് നന്നായി വെന്ത് വരാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്.
ബീഫിലെ വെള്ളമെല്ലാം വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അരക്കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ ബീഫ് കറി നല്ല കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കോക്കനട്ട് ബീഫ് റെഡി.